വെണ്ടകൃഷിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെണ്ടകൃഷി എല്ലാവരും വെണ്ടകൃഷി നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാനാണ്. അർക്കാനാമിക, അങ്ങനെ കൊമ്പൻ വെണ്ട, റെഡ് വെണ്ട, അങ്ങനെ പലതരത്തിലുള്ള മരവെണ്ട, ഒരുപാട് വെണ്ടകളുടെ വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നാടൻ വെണ്ട ഇനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഈ നാടൻ വെണ്ടകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന് നിങ്ങൾക്കറിയാം പൊട്ടാഷ്യം ഇതൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഗ്രോ ബാഗിൻ്റെ നിങ്ങൾക്കറിയാലോ ചെടിക്ക് വേണ്ട ഗ്രോ ബാഗിൻ്റെ അളവ് കൂടി ഞാൻ പറയുകയാണ്. 40x24x24 ആണ് ഒരു ഗ്രോ ബാഗ്, ഒരു ചെടി വളരാൻ വേണ്ട സാധാരണ ഗ്രോ ബാഗിൻ്റെ അളവ്. ആ ഗ്രോ ബാഗിൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം നിറച്ചതിന് ശേഷം അല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അപ്പൻ്റെ പിണ്ണാക്ക് ഇട്ട് നമ്മൾ ഈ ചെടി നടുകയാണ്. ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഇതിന് വരുന്ന ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ചെടികൾ വെച്ച് കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് വെണ്ടക്കായ പറിച്ചുകൊണ്ടിരിക്കാം. 2 ദിവസം ഇടവിട്ട് നമ്മൾ വെണ്ടക്കായ നന്നായിട്ട് നമുക്കിതിന് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഇതിനേറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഈ ഇലപ്പുള്ളി രോഗമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ വരുത്തുന്ന രോഗം ഇതിന് നമ്മൾ കുമിൾനാശിനികളാണ് നമ്മൾ അടിക്കേണ്ടത്. ഇതാണ് ഇലപ്പുള്ളി രോഗം. ഉണ്ട് എല്ലാവരും പറയുന്നത് ബാക്ടീരിയലായിട്ടുള്ള വന്ന ഈ ഇലപ്പുള്ളി രോഗം ഇതാണ് നമ്മളെ മൊസൈക്ക് എന്നൊക്കെ പറയാൻ കണ്ടില്ലേ, അതേമാതിരിയുള്ള ഈ ഇലപ്പുള്ളി രോഗം, മൊസൈക്ക് രോഗം, ഇതൊക്കെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഞാൻ നേരത്തെ മുളകിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടക്കം മുതൽ ചെടിയിലെ നിരീക്ഷണം നടത്തുക. ഒരാഴ്ച വിട്ട് ഓരോരോ ജൈവവളങ്ങൾ, അതായത് വേപ്പെണ്ണ വെളുത്തുള്ളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എക്കോനീം, നിംബിസിഡിൻ, അങ്ങനെ രക്ഷ, കർഷക സർവകലാശാല ഇറക്കിയിട്ടുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രിതമാണ് അതിനെ പറയുന്ന പേരാണ് രക്ഷ. ഇത് നമ്മൾ മാറി മാറി അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ സൂഡോമോണസ് ലൈനി, ബിവേറിയ, ഇതിന് വെള്ളീച്ചയുടെ കേടുകളും വരും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിന് ബാധിക്കുന്ന രോഗമാണ് ഇലപ്പുള്ളി രോഗവും നമ്മളുടെ മുസൈക്ക് രോഗവും. അപ്പോൾ ഈ രണ്ടും നമ്മൾ മാറ്റാണ്ട് ഗതി മുട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ വല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുമിൾനാശിനിയായ കോപ്പർ ഓക്സി ക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലപ്പുള്ളി രോഗം നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ അതേമാതിരി ഇതിലേറ്റവും കൂടുതൽ പിന്നെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇല ചുരുട്ടിപ്പുഴു. വേണ്ട, ഇലകൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ ഇലകളുടെ ഉള്ളിൽ ഇതേമാതിരി ഇല ചുരുട്ടിയിരിക്കുമ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു, സാറേ ഞങ്ങളുടെ വണ്ടേമ്മേ ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പോൾ ഈ ഇല ചുരുട്ടിയിട്ടുണ്ടായത് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് ഇത് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പുഴുക്കളും മുട്ടയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, പുഴു ഇപ്പോൾ ഇവിടെ വീണ് പോയി. ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് കാട്ടിത്തരാം. അപ്പം ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ട് പോലും ഇവർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, പക്ഷെ 2 ദിവസം എനിക്ക് ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പരമാവധി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇലകൾ ഇതിങ്ങനെ പൊട്ടിച്ച് ആദ്യം പൊട്ടിച്ച് കഴിയുക. ബിവേറിയ ബാസിയാനോ എന്ന് പറഞ്ഞ നമ്മളുടെ പുഴുക്കൾക്കടിക്കുന്ന ജൈവ കീടനാശിനി നിങ്ങൾക്ക് കർഷക കോളേജിൻ്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇതിന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതാണ് ബിവേറിയ ബാസിയാനോ, അതല്ലെങ്കിൽ മെറ്റാറൈസിയം ആനിസപ്ലെ, ഇതൊക്കെ പുഴുക്കൾക്ക് എതിരായിട്ടുള്ള ഇതുകളാണ്. അപ്പോൾ ഈ ഇലതീനി പുഴുകൾ ഇപ്പോൾ ചുരുണ്ടിങ്ങനെ ഇരിക്കും, വെയിൽ വന്നപ്പോൾ അവർ പകൽ സമയങ്ങളിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കും, രാത്രികളിൽ ഈ ഇല നിർത്തി ഇതിൽ നിന്ന് പുഴുക്കൾ വന്ന് നമ്മളുടെ ഇതിൻ്റെ പുഴുക്കൾ ഒക്കെ വീണ് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ആ പുഴുക്കൾ വീണ്ടും ഇല തിന്ന് പകലവർ രാത്രിയാണ് ഈ പുഴുക്കളുടെ ശല്യം ഉണ്ടാവുക. അപ്പോൾ എല്ലാ ദിവസവും നിരീക്ഷണത്തിന് ശേഷം നമ്മൾ ബിവേറിയോ ബാസിയാനോ അല്ലെങ്കിൽ മെറ്റാറൈസം ആനിസപ്ലെ ഇത് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇലതീനി പുഴുക്കൾക്ക് രാസരീതിയിൽ അടിക്കുക വെച്ചാൽ ഫ്ലൂബെൻഡാമൈഡ് എന്ന് പറഞ്ഞ രാസകീടനാശിനി മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിൽ പറഞ്ഞ അളവ് പ്രകാരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ വെണ്ടയാണ് നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കുന്നതാണ്, ഇത് വെണ്ടക്കായ് ഉണ്ടായതിന് ശേഷമാണ് ഈ ഇല ചുരുട്ടിപ്പുഴുകൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ബ്ലൂ ബെണ്ടാമൈഡ് അടിക്കുമ്പോൾ ഇതിന്
ഞാൻ പറഞ്ഞു അന്തർവ്യാപന ശേഷി ഉണ്ട് വെണ്ടക്കായയുടെ ഉള്ളിയിലെ വില കുത്ത കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് അന്തർവ്യാപിക്കും അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പകരും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്ന നിലയിൽ എല്ലാ നമുക്ക് കിട്ടാവുന്ന സംയോജിത കൃഷി രീതികളും സംയോജിത കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കണം എന്താണ് സംയോജിത കീടനാശിനി എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ രാസമുണ്ടാവും ജൈവമുണ്ടാവും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പരിസ്ഥിതിക്കും നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്തു കൊണ്ടിരുന്നാൽ നമ്മളുടെ രോഗങ്ങൾ ഒരുവിധം അതായത് 90% നമുക്ക് 100% ഞാൻ പറയാൻ പറ്റില്ല 90% നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇതിന് വേറെ പ്രത്യേക കേടുകളൊന്നും വരാറില്ല ഇതിന് വാട്ട രോഗം കുറവാണ് വരിക ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞു മൊസൈക്ക് രോഗം ഒന്ന് ഒന്നിലപ്പുള്ളി രോഗം പിന്നെ കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ പുഴുക്കളുടെ ശല്യം ഇതിൽ ഒന്ന് മുട്ടയിട്ട് കുത്തി പൂവ് വിരിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇത് ചുരുണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് കാട്ടിത്തരാനായിട്ടൊന്നുമില്ല ഇതിലങ്ങനെയുള്ളൊരു കുത്തുകൾ ഇതുമ്പോൾ വന്നിട്ടില്ല അങ്ങനെ കുത്തുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മഞ്ഞക്കണി ഒരു ചെടിയുടെ പേര മുകളിലായിട്ട് ഇതേ അതിൽ ഇങ്ങനെ ഞാത്തിയിട്ട് കഴിഞ്ഞാൽ കണ്ട ഒരു 3 ദിവസമായിട്ടുള്ളത് ഞാത്തിയിട്ടിട്ട് ഇത്രയധികം കീടങ്ങളെ നമുക്ക് അതുമേ പിടിക്കാനായിട്ട് സാധിച്ചു ഇതൊരു 10 ദിവസം കഴിഞ്ഞ് നമ്മളിതൊക്കെ കഴുകിക്കളഞ്ഞു വീണ്ടും ഇതുമേ നമ്മൾ ആവണക്കെണ്ണയാണ് നമ്മളിതുമേ പരട്ടിയിട്ട് ഇങ്ങനെ ഇടുക അപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു 3-4 എണ്ണം ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരുവിധം കീടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് സാധിക്കും പരമാവധി രാസകീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് ജൈവ കൃഷി നമ്മുടെ കൃഷി നമ്മുടെ സുഭിക്ഷ കേരളത്തിൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജൈവ കീടനാശിനികൾ മുൻകൂട്ടി ഞാൻ പ്രത്യേകം നിങ്ങളോട് വീണ്ടും എടുത്ത് പറയുകയാണ് നമ്മൾ മുൻകൂട്ടി തന്നെ രോഗം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത് രോഗത്തിന് മുമ്പാണ് നമ്മൾ ഇത് ചികിത്സിക്കേണ്ടത് അപ്പോൾ ഒരു സാധനം മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ രാസകീടനാശിനികൾ നമ്മൾ ഒരൈറ്റംസ് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെടികളെ ആർജിക്കും എന്നാണ് പറയുക അതായത് ഈ കീടങ്ങൾ ആദ്യം 1000 എണ്ണം ഉണ്ടായിരുന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു രാസകീടനാശിനികളാണ് അടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജൈവ കീടനാശിനികളാണ് അടിക്കുന്നത് അവർക്ക് അത് എഡിറ്റായിപ്പോൾ അവരത് 10,000 ആയിട്ട് കൂടും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് രാസകീടനാശിനികളായാലും ജൈവ കീടനാശിനികളായാലും മാറി മാറി നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഇതാണ് ഞാൻ നിങ്ങൾക്കോട് ഓർമ്മപ്പെടുത്താനായിട്ട് ഉള്ളത്